Guten Tag, ich heiße Sabajni Frankenschen und arbeite als Deutschlehrerin in Bemax Academy. Today we will discuss about the topic personal pronoun. എന്താണ് പ്രൊനോമൺ? നൗണിന് പകരമായി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് പ്രൊനോമൺ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ പോലെ തന്നെയാണ് നമുക്ക് ജർമ്മനിലും പ്രൊനൗൺസ് ഉള്ളത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലർ ഫോം ആൻഡ് പ്ലൂറൽ ഫോം. ഇൻ ഇംഗ്ലീഷ് നമ്മൾ ഫസ്റ്റ് പേഴ്സണെ ഐ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ജർമ്മനിൽ നമ്മൾ ഐ എന്നുള്ള മീൻ വരുന്നത് ഇഷ് എന്നാണ്. ദെൻ സെക്കൻഡ് പേഴ്സണെ നമ്മൾ രണ്ട് ഫോമിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ദു ഫോമിലും സി ഫോമിലും. ദു എന്ന് പറയുന്നത് ഇൻഫോമൽ ഫോമാണ്. അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ ഒരാളെ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടി ഇളയ ആൾക്കാരെയൊക്കെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ ദു ഫോം യൂസ് ചെയ്യുന്നത്. സി ഫോം എന്ന മീനിങ് താങ്കൾ എന്നാണ് അർത്ഥം. അതായത് ഇൻഫോമൽ വേയിലായിരിക്കും സി നമ്മൾ പറയുന്നത്. ദെൻ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഹീ ഷീ ഇറ്റ്, അത് നമ്മൾ ഡോയ്ഷിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർ സി എസ്, അതായത് ഹീ ഷീ ഇറ്റ് എന്നുള്ള മീനിങ്ങിലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ പ്ലൂറൽ ഫോമാണ്. ഐ എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോമാണ് വി എന്നുള്ളത്. നമ്മൾ വിക്ക് ജർമ്മനിൽ പറയുന്നത് വിയർ എന്നാണ്. ദുവിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഇയർ എന്നാണ്. സിയുടെ പ്ലൂറൽ ഫോം സി തന്നെ ആയിരിക്കും. എർ സി എസ്, അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് സി തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും രണ്ട് സി എഴുതിയിൽ. നമ്മൾ യുക്കും സി എന്നാണ് പറയുന്നത്, ദേക്കും സി എന്നാണ് പറയുന്നത്. നമ്മൾ യുക്ക് സി എഴുതുമ്പോൾ ആ എസ് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അതായത് റെസ്പെക്റ്റീവ് ഫോമിൽ, അല്ലെങ്കിൽ ഫോമൽ രീതിയിലായിരിക്കും നമ്മൾ ആ സി യൂസ് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫീൽ ആൻഡ് ടൈം, നിങ്ങൾ ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം നൽകുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ എ വൺ, എ ടു, ബി വൺ, ബി ടു ക്ലാസ്സസ്, ഡെയിലി വൊക്കാബിൾ ടെസ്റ്റ്, വീക്ക്ലി ക്ലാസ് ടെസ്റ്റ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്. ആരെങ്കിലും ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിമാക്സിൻ്റെ താഴെക്കണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.